സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിവാഹമെന്ന കൂതാശിയുടെ ധാർമ്മികതയെ വെല്ലുവിളിച്ചുകൊണ്ട് തിരുസഭയിൽ നിന്ന് വിഘടിച്ചു പോയ ഇംഗ്ലീഷ് ചക്രവർത്തി ഹെൻറി 8-ാമന്റെ വാൾത്തലയേറ്റു വീണ രണ്ട് ധീരരക്തസാക്ഷികളെ നാം ഇന്ന് ആഘോഷിക്കും. കാന്റർബറിയിലെ മെത്രാനായിരുന്ന വിശുദ്ധ ജോൺ ഫിഷർ, ചക്രവർത്തിയുടെ പ്രധാനമന്ത്രിയായിരുന്ന വിശുദ്ധ തോമസ് മൂർ. ഞങ്ങൾ രാജാവിനെ സ്നേഹിക്കുന്നു, എന്നാൽ അതിലേറെ ദൈവത്തെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ സ്വജീവിതം കൊണ്ട് മുദ്രവെച്ച വിശുദ്ധരാണിവർ. ഇന്ന് നാം രാജാക്കന്മാരും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ധ്യാനിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ ചരിത്രത്തിന്റെ പടവുകൾ ചവിട്ടി ഈ ധ്യാന വഴിയിൽ ഈ വിശുദ്ധരുടെ ഓർമ്മകൾ ദീപ്തമാകട്ടെ. ഇന്നലെ അസീറിയയുടെ ആക്രോശത്തെ ദൈവം എങ്ങനെ നിലക്ക് നിർത്തുന്നുവെന്ന് നാം ശ്രദ്ധിക്കുകയായിരുന്നു. സിയോനോടുള്ള ദൈവത്തിന്റെ തീക്ഷ്ണത തന്നെ പ്രതിയും ദാവീദിനെ പ്രതിയുമാണത്. ദൈവം സിയോനോട് തീക്ഷ്ണതയുള്ളവനാകുന്നു. സങ്കീർത്തനം 2 ഈ ഒരു വ്യവസ്ഥയെ അടയാളപ്പെടുത്തുന്നുണ്ട്. ദാവീദിന്റെ പുത്രനായ മിശിഹ എന്ന തന്റെ അഭിഷിക്തനായ രാജാവിന് നേരെ ലോകം രണബേരി മുഴക്കി വരുമ്പോൾ ദൈവം അവരെ നോക്കി പരിഹസിച്ചു ചിരിക്കുകയാണ്. അവരുടെ മൗഢ്യം അത്രമേലുണ്ട്, അവർ ജീവനുള്ള ദൈവത്തിന് നേരെ വാളോങ്ങാമെന്ന് ധരിക്കുന്നു. സങ്കീർത്തനം 1-ഉം 2 ഒരുമിച്ച് വായിക്കേണ്ടതാണെന്ന് നമുക്കറിയാമല്ലോ. ദൈവിക നിയമവും രാജാവും തമ്മിലുള്ള ബന്ധം അത് വിശദമാക്കുകയാണ്. ദൈവിക പദ്ധതിയിൽ രണ്ടും കൂട്ടിയിണക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് എന്നത് വെറും ഭൗതികാധികാരി മാത്രമല്ല, അവനെ തന്റെ ജനത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ മഹാദീപം കൂടിയായിട്ടാണ് ദൈവം ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ അവരെല്ലാം തന്നെ കരിന്തിരി കത്തുന്നത് പോലെയായി തീർന്നുവെന്ന് മാത്രം. കരിന്തിരി കത്തി അണഞ്ഞു പോകുന്നു. എങ്കിലും അവരിൽ ചില വേറിട്ട വ്യക്തിത്വങ്ങളുമുണ്ട്. ഇന്നലെ നാം കണ്ട ഹെസക്യ, ഇന്ന് നാം കാണുന്ന ജോസിയ. അധികാരം എങ്ങനെ ദൈവത്തോടുള്ള അനുസരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് ജീവിത ദർശനം പകരുകയാണ് ഈ രാജാക്കന്മാർ. ജോസിയായെപ്പോലെ നല്ലൊരു രാജാവ് വേറെ ഉണ്ടായിട്ടില്ല എന്ന് തിരുവചനം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അവൻ ദേവാലയത്തിൽ നിയമത്തിന്റെ ചുരുൾ കണ്ടെത്തി. 2 രാജാക്കന്മാർ 22:8. അതിന്റെ അർത്ഥം ദൈവിക നിയമത്തിന്റെ ഈ ചുരുൾ വിസ്മരിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് ആ ദേവാലയത്തിൽ എവിടെയോ കിടന്നിരുന്നുവെന്നാണ്. ദൈവത്തെ ആർക്കും വേണ്ടല്ലോ. ആ നിയമഗ്രന്ഥം ജോസിയ വായിച്ചു കേൾക്കുകയാണ്. അതേസമയം അവൻ അനുതാപ വിവശനായി തന്റെ അങ്കി വലിച്ചു കീറുന്നു. കാറ വലിച്ചു കീറുക. കൗതുകവും ഭീഷണവുമായ ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തുകൊള്ളട്ടെ. കാറ എന്ന വാക്കിനാൽ തന്നെ അത് കുറിക്കപ്പെടുകയും ചെയ്യുന്നു. പിൽക്കാലത്ത് ജോസിയയുടെ പുത്രൻ ജെഹോയാക്കീമിന്റെ അടുത്ത് ജെറമ്യ പ്രവാചകൻ ഇങ്ങനെ നിയമഗ്രന്ഥം വായിച്ചു കേൾപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ജെറമ്യ 36:23. അതേസമയം ജെഹോയാക്കീം അനുതാപ വിവശനായി തന്റെ വസ്ത്രമല്ല കീറിയത്, കാറ ആ നിയമച്ചുരുളാണ്. ദൈവിക നിയമം തോറായെ നിഷേധിക്കുന്നവർ തോറ ഡിഫയന്റ്, അതുമല്ലെങ്കിൽ നിസ്സംഗതയോടെ നോക്കിക്കാണുന്നവർ തോറ ഇൻഡിഫറന്റ്. ഇങ്ങനെയൊക്കെയാണ് ഏതാണ്ട് എല്ലാ രാജാക്കന്മാരും, ആ ജനം മുഴുവനും. ഇന്ന് അതിന് അപവാദമായി ജോസിയ. അവൻ വിറകൊള്ളുകയാണ്. അവനറിയാം താൻ വായിച്ചു കേട്ട ഈ നിയമഗ്രന്ഥത്തിന്റെ ഒടുവിൽ പറയാതെ കിടക്കുന്ന ഒരു ഭീഷണമായ ഏടുണ്ടെന്ന്. വചനത്തെ തിരസ്കരിക്കുന്നവരും നിസ്സംഗതയോടെ പെരുമാറുന്നവരും കനത്ത പ്രഹരത്തിലേക്ക് പാഞ്ഞു ചെല്ലുകയാണ് എന്ന്. ഇപ്പോൾ തന്നെ സമയം വൈകിയിരിക്കുന്നുവെന്ന് ജോസിയ തിരിച്ചറിയുകയാണ്. വേറെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം കൂടി നമുക്ക് നടത്താം. സാധാരണ ജനം അംഹാരെറ്റ്സ് ആണ് ജോസിയയെ തങ്ങളുടെ രാജാവായി ഉയർത്തിയത്. 2 രാജാക്കന്മാർ 21:24. പിൽക്കാലത്ത് ക്രിസ്തുവിന്റെ കാലത്തും അംഹാരെറ്റ്സ് എന്നത് വിവരദോഷികൾ എന്ന് കുറിക്കാൻ ഫരിസേയർ സാധാരണ ജനത്തെ കളിയാക്കി വിളിച്ചിരുന്നൊരു പേരാണ്. 7:49. എന്നാൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്, സകല നിയമവും നീതിയും പാലിക്കുന്നുവെന്ന് കരുതപ്പെടുന്ന ഫരിസേയർ ദൈവത്തിന്റെ മുൻപിൽ തിരസ്കൃതരാകുന്നു. അതേസമയം നിയമം അറിഞ്ഞുകൂടാ എന്നവർ കളിയാക്കിയിരുന്ന ഈ സാധാരണ ജനം നാഥനെ അനുഗമിക്കുകയാണ്. അവനോടൊപ്പം വിരുന്നിനിരിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ നിയമം നമ്മൾ പാലിക്കുന്നുവെന്ന് കരുതുമ്പോൾ തന്നെ ഹൃദയത്തിൽ നിന്ന് നിയമം വളരെ അകലെയായിരിക്കാൻ സർവ്വസാധ്യതകളുമുണ്ട്. നാം നിയമഗ്രന്ഥം മൂടിവെക്കുന്നവരോ കീറിക്കളയുന്നവരോ ആയിരിക്കില്ല. പക്ഷെ നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ് എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം നാം വീണുടഞ്ഞ രാജാക്കന്മാരെ പോലെ തന്നെ വിലകെട്ടവരായി മാറുകയാണ്. ഇന്ന് സങ്കീർത്തനം 119 അത് തോറാ കീർത്തനമാണ്. നിയമം എങ്ങനെ ദൈവസ്നേഹത്തിന്റെ പകർച്ചയാണെന്ന് അത് മനസ്സിലാക്കി തരുന്നു. നിയമം വെറുതെ പാലിക്കുന്നു എന്നതല്ല, അത് ദൈവത്തെ സ്നേഹിക്കുന്ന വഴിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ സങ്കീർത്തനത്തിന്റെ സവിശേഷത നമുക്ക് മനസ്സിലാകുന്നത്. 14:23. അതുകൊണ്ട് തന്നെ ദൈവവുമായുള്ള ഒരു ചിരകാല ബന്ധത്തിനായി ദാഹിച്ചുകൊണ്ട് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു.
ദൈവമേ എന്നെ പഠിപ്പിക്കണമേ, വഴി നടത്തണമേ അന്ത്യത്തോളം എന്നൊക്കെ. ദൈവം എല്ലാം പൂർത്തീകരിക്കുന്നു എന്നൊരു തിരിച്ചറിവാണിത്. അത് ദൈവിക നിയമത്തിൽ ആനന്ദം കൊള്ളുന്നു. എന്നു മാത്രമല്ല, നിയമത്തിന്റെ മാധുര്യം നീതിയുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തികളിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്യുകയാണ് സങ്കീർത്തകൻ. അനുഭവം മാത്രമല്ല, അനുകരണവും പ്രവൃത്തിയും കൂടിയായി മാറുകയാണ് നിയമം. ഇന്ന് സുവിശേഷം മത്തായി 7:15-20 വരെ നാഥൻ പറയുന്നുണ്ട്, വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കാൻ. വ്യാജപ്രവാചകർ, സെവ്ദോ പ്രൊഫേത്തസ്, സക്കറിയ 13:2, പിന്നെ ജെറമിയായിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്ന ഒരു തിരിച്ചറിവാണിത്. സംഭവിക്കാനിടയില്ലാത്ത കാര്യം പറയുന്നവൻ, നിയമാവർത്തനം 18:21. പുറമേ ശക്തനായി കാണപ്പെട്ടാലും ദൈവാഭിമുഖ്യം പ്രകടിപ്പിക്കാത്തവൻ, നിയമാവർത്തനം 13:1-3. അതുമല്ലെങ്കിൽ ധാർമ്മികത പാലിക്കാത്തവൻ, ജെറമിയ 23:9-10. ഇങ്ങനെയൊക്കെയാണ് വ്യാജപ്രവാചകരുടെ സാധാരണ അടയാളങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് നമ്മോട് പറയുന്നത്, ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക എന്ന്. ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തി ദൈവാനുസൃതമായ പ്രവൃത്തിയിലും വാക്കിലും പ്രതിഫലിക്കണം. ഇന്ന് സങ്കീർത്തനം പറഞ്ഞതുപോലെ തന്നെ, തന്റെ കാലത്ത് ഫരിസേയരും ദേവാലയ വ്യവസ്ഥയും ജീർണത പ്രാപിച്ചതിന്റെ രേഖകളാണ് നാഥൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അസത്യങ്ങളെ സത്യങ്ങളായും അശാന്തിയെ സമാധാനമായും അവതരിപ്പിക്കുന്നവരാണ് വ്യാജപ്രവാചകർ. ജെറമിയായുടെ ജീവിത വഴിയിൽ അവൻ ഒറ്റയാൾ പോരാട്ടം പോലെ ഇങ്ങനെ അസംഖ്യം വ്യാജപ്രവാചകരെ എതിരിടേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും അവൻ കുഴഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും രാജാക്കന്മാർക്കും ജനങ്ങൾക്കും വ്യാജപ്രവാചകരുടെ മധുരവചസ്സുകളാണ് താല്പര്യം. സത്യവും ധർമ്മവും എന്തെന്നത് അവർക്ക് പ്രശ്നമേ അല്ലായിരുന്നു. നാഥൻ ഇന്ന് നമ്മോട് പറയുന്നത് അതുകൊണ്ടാണ്, നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന വ്യാജപ്രവാചകരെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന്.